ശ്രീരാമന്റെ വില്ലൊടിച്ചതാരാ? വില്ലോ? ഞാനൊന്നല്ല. എന്താ ടീച്ചർ ഇത്? ഈ ക്ലാസ്സിലെ കുട്ടികളെല്ലാരിക്കും സാർ, ചിലപ്പോ 6 സീലുള്ളവരായിരിക്കും. ഇജ്ജലട മാനേജർ, അടച്ചു കൂട്ടട സ്കൂള്. നിങ്ങൾ പ്രശ്നമാക്കല്ലേ, വില്ലിന്റെ പൈസ എന്താ വെച്ചാൽ ഞാൻ തരാം. അതെ വരുമ്പോ കുറച്ച് നെല്ലിക്ക് മേടിച്ചിട്ടുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു തൈ ഉരിപ്പുണ്ടല്ലോ. തൈയെങ്കി തൈ തൈപ്പൂയ കാവരി ഭവാനി. ഭവാനി ഒന്ന് മനസ്സിലാ, ഈ കലവറ നമുക്ക് ചേച്ചി ടൂറിന് പോറണ്ട? ടൂറ് എന്റെ അമ്മ ടൂറ് പോലും പോറില്ല. അയ്യോ, അമ്മുറി തന്നെയാണ് എപ്പോഴും. ഇറങ്ങിട്ടേ ഇല്ല. ഇല്ല, വെള്ളസാരി ഇട്ട അമ്മുറി തന്നെയാണ് ഇപ്പോഴും. അമ്മ വീട്ടിലാ? വീട്ടിലല്ല, അമ്മ ജയിലിലാണ്, സെൻട്രൽ ജയിലിലാണ്. നിങ്ങളുടെ ഭാര്യ മോളിക്കുട്ടിയെ എനിക്ക് ഒറ്റ മുറിയിലിരുന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. കേസിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം അത് നടക്കില്ല. നടക്കണം ഇല്ല, പറ്റില്ല. നടക്കണം വി ആർ ഫ്രം CBI. അത് സാധിക്കില്ല സാർ. സാധിക്കണം ഇല്ല സാർ, പറ്റില്ല. എടോ, എന്നെ വിശ്വാസമില്ല എനിക്ക്. സാറിന് വിശ്വാസമില്ല, പക്ഷെ എനിക്ക് ഇവിടെ വിശ്വാസമില്ല സാർ. ഞാൻ ആരാണെന്നറിയാം? മച്ചി പശു. അതിനെ കറക്കാൻ നിക്കല്ലേ, അതിനാരെങ്കിലും കറക്കോ? ഞാട്ടോ, എന്താടാ നിന്റെ കവിളത്ത്? ചാണകമായിരിക്കും, നന്നായിട്ട് കഴുകിയിട്ട് കറക്കടോ. സമ്മതിക്കില്ല. എന്താണോ നിന്റെ പ്രശ്നം? അകിട് വീക്കം. ഇപ്പോൾ കിട്ടിയ വാർത്ത. അയ്യോ സുനന്ദേ, പണിപ്പാളി, ഈ വെള്ള പേപ്പർ ആരും ഇവിടെ കൊണ്ടുവച്ച? ഇപ്പോൾ കിട്ടിയ വാർത്ത എന്തിയാന്ന്? അയ്യോ, ഈ വെള്ള പേപ്പർ നോക്കി വായിക്കാൻ ഞാൻ എന്തോ ദിവ്യനാണോ? മൊബൈലിൽ കുത്തി കളിക്കാതെ പോയി പഠിക്കാൻ നോക്ക്. മൊബൈലിൽ കുത്തി കളിക്കല്ല, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത എല്ലാം കിട്ടുന്ന പറയുന്നത് സത്യ? ആ കിട്ടും. അങ്ങനെയാണ് പണ്ട് നാടിട്ട് പോയി എന്റെ അച്ഛൻ വാസുവിനെ സെർച്ച് ചെയ്യും. ഞരമ്പ് വാസു നരച്ച പെട്ടെന്ന് കിട്ടും. ഷാരു, ആ എന്തുവാ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് ഇപ്പം തേക്കാൻ അറിയില്ലേ? പിന്നെ ചുട്ടുണ്ട്, അത്ര തേക്കാൻ അറിയില്ലെങ്കിലും എനിക്കും അറിയാം. എന്തൊക്കെ പറഞ്ഞാവോ? ഒന്നുമില്ല, ചിട്ടു കല്യാണത്തിനൊന്നും പോകണില്ലല്ലോ, ഇതൊക്കെ മതി, കുഴപ്പം. നിനക്ക് അവിടെ പോയിരുന്ന അവരോടൊക്കെ വെച്ചാലെന്താ? എനിക്ക് അവരോട് ഇരുന്ന് ശരിയാവില്ല ഏട്ടാ, അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളാ പറയണെ, എനിക്കതൊന്നും മനസ്സിലാവില്ല. എടി, അവരെന്താ പറയണേന്ന് അവർക്ക് എന്നെ മനസ്സിലാവണില്ല. അതാ നിനക്ക് മനസ്സിലാവാത്തത്. അതെന്താ നീ മനസ്സിലാക്കാത്ത? ചുമ്മാ ഇരിയേട്ടാ. ചേട്ടാ, എത്രയായി ക്യാഷ് കൊടുക്ക്? ഇതാരാ, കുട്ടിയുടെ ചേട്ടനാണോ? അല്ല, അനിയനാണ്. നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, താടി മേശയും വരച്ചിട്ട് എന്റെ കൂടെ വരാവുള്ളൂ, മറ്റുള്ളവരെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ട്. ചേച്ചി കുള്ളത്തിയായി പോയെന്ന് ഞാനിപ്പോ എന്ത് ചെയ്യാ? അതേടാ, കൂടെ കൊണ്ട് നടക്കുന്നില്ലേ, ഒരു ആക്ഷേപവും ഇല്ല. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ! നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? ആ മൂക്കും കട്ടിയുള്ള മീശയും ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള. ഇല്ലെങ്കി വേണ്ട, പെണ്ണ് കിട്ടിയില്ലെങ്കി കിട്ടണ്ട. പെണ്ണ് കിട്ടിയിട്ടല്ലോ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും നാട് ഭരിക്കണേ. ഇനി ഞാൻ അങ്ങനെ പെര നിറഞ്ഞ് നിന്ന് പോവാണെങ്കി അങ്ങോട്ട് പോട്ടെ, അങ്ങനെ പോവോ. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്! നിങ്ങള് പാന്റും ഷർട്ടും ടൈയോ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എളിയാത് എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ?